ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പി മാജിക് മസാല ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇപ്പി മാജിക് മസാല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു സവോളയും പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു തക്കാളിയുടെ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ കൊത്തവര പിന്നെ ഒരു മുട്ടയുമാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ പാനിൽ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോളയും ക്യാരറ്റ് കൊത്തവരയ്ക്ക പച്ചമുളകും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം എൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഇവിടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ദെൻ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ തീ കൂട്ടി വെക്കേണ്ട, സ്ലോലാക്കിയിട്ട് തന്നെ നമുക്ക് മെല്ലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ദെൻ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. ഈ മുട്ട ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അത് നമുക്ക് തീ കുറച്ചിട്ട് തന്നെ മെല്ലെ ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റി ഇത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് മാഗി വേകാനുള്ള വെള്ളം വയ്ക്കാം. പാനിൽ വെള്ളം ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇപ്പി ഇട്ട് കൊടുക്കാം. ഇപ്പി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഇപ്പി മാജിക് മസാലയുടെ കൂടെ കിട്ടുന്ന ആ മസാലയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ രണ്ട് പാക്കറ്റ് മസാലയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലത്തെ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസും മുട്ടയും അത് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ സ്ലോലാക്കിയിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. മെല്ലെ ധൃതിയൊന്നും കൂടാതെ മെല്ലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പി മാജിക് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. കുട്ടികൾക്കൊക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നൂഡിൽസും അതിൻ്റെ മസാലയും ഇട്ടിട്ട് ജസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ വെജിറ്റബിൾസും അത് കൂടെ മുട്ടയും കൂടി ചേർത്തിട്ട് ചെയ്യുന്നത്. നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ കഴിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.